മൂന്ന് ദിവസമായിട്ട് ശരിക്കും മൂന്നല്ല നാലും ചൈല ലൈസൻസ് ഓക്കെയാണ് സൗത്തിന്റെ ബാങ്കിലേക്ക് ഇങ്ങനെ കയറും ബാങ്ക് പോയിട്ട് ഡിഗ്രി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും കംപ്ലീറ്റ് ആണെന്ന് വിചാരിക്കണേ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിത് കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോകണം ഇടയ്ക്കിടയ്ക്ക് അവിടെ നമ്മൾ ഫയൽ അവിടെ വെച്ചിട്ട് കണ്ടിട്ടാ പിന്നെ പോകുമ്പോൾ ഒരു വീഡിയോ കാണിച്ചു പിന്നെ പോസ്റ്റ് ഓഫീസിൽ എത്തിയില്ല കാര്യങ്ങൾ കാണിച്ചു ഓക്കെ എന്ത് കത്താണെന്നുള്ളത് അവിടെ എത്തുമ്പോൾ പറയാം അല്ലേ വെക്കുക അപ്പൊ ഏതായാലും നമ്മള് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് ഫൈൻ ഒന്നും അടച്ചിട്ടില്ല കേട്ടോ കാരണം ആദ്യം കണ്ടു ഞങ്ങളെ കണ്ടപ്പോ ഫാമിലി ഫയലും കാണിച്ചിട്ട് ഇങ്ങനെ അത്യാവശ്യത്തിന് പോവാണ് അപ്പൊ എന്തുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഇങ്ങനെ ടു സൈഡ് സ്റ്റിക്കർ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട് ചോദിച്ചു അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കാരണം വണ്ടി TN43 ആണ് കോയമ്പത്തൂരാണ് രജിസ്ട്രേഷൻ വരുന്നത് സോറി കോയമ്പത്തൂർ നിന്നാണ് വണ്ടി എടുത്തത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിന് ചെല്ലുമ്പോഴേക്കും അപ്പൊ അവിടെ ഉണ്ട് ചെല്ലുമ്പോൾ റിപ്പീറ്റ് ചെയ്തരാന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോ കോയമ്പത്തൂർ പോവല്ലോ അപ്പൊ സർവീസിന്റെ സമയത്ത് പോകുന്ന രീതിയിൽ തൽക്കാലം ടെമ്പററി ആയിട്ടാണ് നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് പ്ലേസ് ചെയ്തിട്ടില്ലെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇൻഷുറൻസ് കാണിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി പുതിയ വണ്ടിയല്ല അപ്പൊ RC ST കാണിച്ചു കൊടുത്തു അപ്പൊ തൽക്കാലത്തേക്ക് വോൺ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി കണ്ടു കഴിഞ്ഞാല് ഫൈൻ അടക്കണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ 3500 ഒക്കെ ആയിട്ടുള്ളൂ സാറേ അപ്പോ 5000 സർവീസ് അത് പോകുമ്പോ എന്തായാലും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കണ്ടാ വിടുകാന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം നമ്മളെ വണ്ടിയിലൊക്കെ കിടക്കുന്ന ഇപ്പോ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഒക്കെ കിടക്കുന്ന ഫുൾ നമ്മളെ ടു സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച മോഡിഫൈ നമ്പർ പ്ലേറ്റ് ആണ് ഇപ്പോൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് തോന്നി നമ്പർ പ്ലേറ്റ് ഇപ്പോൾ കൂടിയത് കാരണം പൊല്യൂഷൻ ഓക്കെയാണ് ഹെൽമെറ്റ് ഓക്കെയാണ് സൈഡ് മിറർ ഓക്കെയാണ് ലൈസൻസ് ഓക്കെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും ഫൈൻ അടക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തോന്നി നമ്പർ പ്ലേറ്റും ഒക്കെ കയറി കൂടിയത് ഏതായാലും വിട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ അവിടെ നിന്നാണ് ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഏതായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ കരുതി രാവിലെ ഒരു 500 പോയിരുന്നില്ല പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഫൈൻ കൊടുക്കാതെ പോരാൻ പറ്റി മോഹൻ കണ്ടെങ്കിൽ ആദ്യത്തെ രാവിലെ 500 പോയോ എന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് അപ്പോൾ ഏതായാലും ശരി അങ്ങനെ നീങ്ങട്ടെ ഇതാണ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിലാണ് ആദ്യം നടക്കാന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നുണ്ട് 41 രൂപ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നത് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആദ്യമാണ് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ചൂടാട്ടോ ആകെ ഉയർത്തിട്ടുണ്ട് ചേച്ചിമൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് കിട്ടുന്നത് എല്ലാവരും പറഞ്ഞിട്ടോ വെറും ചൂടാണ് കേട്ടോ ഏതെല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞു പോസ്റ്റ് ഓഫീസ് കേട്ടോ ഈ മുകളിൽ കാണുന്ന പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതവിടെ പെട്ടെന്ന് കിട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയാൽ മതി അല്ലേ അല്ലെങ്കിൽ 2000 ഡിഗ്രിയാണ് പോയി കിട്ടും ഈ അഡ്മിഷനാണ് എടുക്കുന്നത് അപ്പൊ കൊടുത്തിട്ടുണ്ട് ഇനി കിട്ടുമെന്നില്ല അറിയില്ല ഇനി അവിടെ എത്ര വേക്കൻസി ഉണ്ട് ബാക്കി T1 വേക്കൻസി ഉണ്ട് പക്ഷെ ഇതിൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2017 ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തത് ഇപ്പൊ സിലബസ് ഒക്കെ മാറിയിരിക്കണം 4 വർഷത്തോളം ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇഷ്യൂ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരിക്കണം വേക്കൻസിക്ക് ഒന്നും കുഴപ്പമില്ല കാരണം അവിടെ 51 ഉണ്ട് ഇത് അവിടെ എത്തി അവര് വെരിഫിക്കേഷന് വരുന്നു പറഞ്ഞു 20 ദിവസം ടൈം എടുക്കുന്നാണ് പറഞ്ഞിരുന്നത് 3 ദിവസമായിട്ട് ശരിക്കും മൂന്നല്ല നാലും ചൈല നാലഞ്ച് ഇവിടുന്ന് കോയമ്പത്തൂര് പോയി നമ്മളെ പഞ്ചറായല്ലോ അപ്പൊ അവിടെ നിന്നിട്ട് തുടങ്ങിയ പരിപാടി ഇന്നിപ്പോ ഫിനിഷ് ചെയ്ത് പൂർത്തിയാക്കി അപ്പോ കഴിഞ്ഞു രാവിലെ കുളിച്ചിട്ട് നനച്ചിട്ടൊന്നുമില്ല വേഗം ചാടി കയറി പോകുന്നതാണ് നേരെ വീട്ടിലേക്ക് പോകണം കാരണം ഇതിനു കൊടുന്നില്ല ഇത് ഉറങ്ങണം അപ്പൊ ആ ഗ്യാപ്പിൽ പോകുന്ന ആദ്യം ഇടുന്നത് ആദ്യം ഹായ് പറഞ്ഞു ഹായ് ആദ്യം ഹായ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും തിരിച്ചു പോവാണ് അപ്പൊ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും എല്ലാവരോടും താങ്ക് യു ബൈ ബൈ